സ്ത്രീകളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു വനിതാ ജഡ്ജി, ബലാത്സംഗത്തെ ഒരു ക്രൈമായി കാണാൻ ആഗ്രഹിക്കാത്ത വനിതാ ജഡ്ജി, മേൽവസ്ത്രം മാറ്റാതെ മാറിടത്തിൽ തൊട്ടാൽ അത് പീഡനമല്ല, പോക്സോ കേസല്ല, പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇരയെ കീഴ്പ്പെടുത്തി വസ്ത്രമഴിച്ച് പീഡിപ്പിക്കാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. നേരിട്ട് സ്കിന്നിലേക്ക് തൊടാതെ വസ്ത്രത്തിന് മുകളിലൂടെ എന്ത് ചെയ്താലും അതൊന്നും പീഡനമല്ലെന്നാണ് ഈ വനിതാ ജഡ്ജി പറയുന്നത്. നമുക്കൊക്കെ അറിയാം, കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധി. ശരീരത്തിൽ നേരിട്ടല്ലാതെ വസ്ത്രത്തിന് മുകളിൽ കൂടി സ്പർശിച്ചതിനെ ലൈംഗിക പീഡനമായി കണക്കാക്കാനാകില്ലെന്നും ഇത് പോക്സോ കേസായി ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നുമായിരുന്നു വിധി. അന്ന് മുതൽ ഇന്ത്യ മുഴുവൻ ഈ വിധി ചർച്ച ചെയ്യുകയായിരുന്നു. കോടതിയിൽ നിന്ന് തന്നെ വന്ന ഈ ഉത്തരവിനെ അത്ഭുതത്തോടെയാണ് പലരും നോക്കിക്കണ്ടത്. നമ്മളിൽ എത്ര പേർക്കറിയാം ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം. നിലവിൽ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ സിംഗിൾ ബെഞ്ചിലെ അഡീഷണൽ ജഡ്ജിയായ ജസ്റ്റിസ് പുഷ്പ ഗനേഡിവാലയാണ് സ്ത്രീ വിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന വിവാദ ഉത്തരവുകൾ പ്രഖ്യാപിക്കുന്ന ആ ജഡ്ജി. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇവർ പ്രഖ്യാപിച്ചിരുന്ന വിധി നിലവിലിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സംഭവം വിവാദമായതോടെ ഇവർക്കെതിരെ നടപടിയും വന്നിട്ടുണ്ട്. ഇവരെ അഡീഷണൽ ജഡ്ജിയിൽ നിന്നും മാറ്റി സ്ഥിരം ജഡ്ജിയാക്കാനുള്ള ശുപാർശ സുപ്രീം കോടതി കൊളീജിയം പിൻവലിച്ചു. ഇവർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ 39 വയസ്സുകാരനായ യുവാവ് പെൺകുട്ടിയുടെ തന്നെ വീടിന്റെ പരിസരത്ത് വച്ച് കുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതായിരുന്നു കേസ്. ഈ സംഭവം പെൺകുട്ടിയുടെ വീടിന് തൊട്ടടുത്ത് വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യവശാൽ കുട്ടിയുടെ അമ്മ ഇത് കാണുകയും അങ്ങനെ കുട്ടി പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. പിന്നീട് കുട്ടിയുടെ അമ്മ തന്നെയാണ് പോലീസിൽ പരാതി നൽകുന്നതും സംഭവം കേസാകുന്നതും. ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പോലീസിലും കോടതിയിലുമൊക്കെ കുട്ടിയും മൊഴി നൽകിയിട്ടുണ്ട്. കോടതിയിലെ വാദപ്രതിവാദങ്ങൾക്കൊക്കെ ശേഷം ജസ്റ്റിസ് പുഷ്പ ഗനേഡിവാല പ്രസ്താവിച്ച ആ വിധി നമുക്കൊക്കെ അറിയാം. ആ ഒരു വിധിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. പെൺകുട്ടിയെ കയറി പിടിച്ചാലും വസ്ത്രം അഴിച്ചില്ലെങ്കിൽ പോക്സോ ചുമത്താനാകില്ല എന്നായിരുന്നു ഇവർ പ്രസ്താവിച്ച വിധി. അന്ന് ആ വിധി പ്രസ്താവിക്കുന്നതിന്റെ കൂടെ അവർ പറഞ്ഞിരുന്ന ന്യായീകരണം, ചർമ്മം പരസ്പരം ചേരാതെയുള്ള പീഡനങ്ങളൊന്നും ലൈംഗിക പീഡനമായി കാണാനാകില്ല എന്നതായിരുന്നു. ജനുവരി 19 വന്ന ആ വിധിയുടെ വിശദാംശങ്ങൾ പക്ഷെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഇവർ തന്നെ, ഇതേ ജഡ്ജി തന്നെ, വീണ്ടും മറ്റൊരു വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. അവരുടെ ഒരു കോടതിയിൽ തന്നെ ഒരു കേസ് പരിഗണിക്കുന്നതിന്റെ ഇടയിലാണ് അവരുടെ വിവാദമായ ഈ നിരീക്ഷണം. ആ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു: ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രതിരോധിക്കുന്ന ഇരയെ കീഴ്പ്പെടുത്തി വസ്ത്രമഴിച്ച് പീഡിപ്പിക്കാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഇരയുടെ സമ്മതമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് ആ വനിതാ ജഡ്ജിയായ പുഷ്പ ഗനേഡിവാല പറയുന്നത്. പറയുക മാത്രമല്ല, ഇത്തരമൊരു കേസിൽ പ്രതിയായ 26-കാരനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടായിരുന്നു ഇവരുടെ ഈ വിചിത്ര നിരീക്ഷണവും. ഒരാൾക്ക് ഒരേ സമയം ഇരയുടെ വായ പൊത്തിപ്പിടിക്കാനും വസ്ത്രമഴിച്ച് ബലാത്സംഗം ചെയ്യാനും സാധിക്കില്ല എന്നും ഇവർ പ്രതിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി ന്യായത്തിൽ പറയുന്നു. ഈ വിധിക്ക് ആധാരമായ കേസ് എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. 2013 ജൂലൈയിലാണ് ഈ സംഭവം നടക്കുന്നത്. സൂരജ് കാസർക്കർ എന്ന യുവാവ് തന്റെ തൊട്ടയൽപ്പക്കത്തുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. മദ്യലഹരിയിലായിരുന്ന ഇയാൾ തന്നെ പീഡിപ്പിച്ചുവെന്ന് കുട്ടിയും മൊഴി നൽകി. പക്ഷേ അതിക്രമത്തിന് ഇരയാകുമ്പോൾ കുട്ടിയുടെ പ്രായം 18 വയസ്സിന് താഴെയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. മാത്രമല്ല, പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണ് സംഭവം നടന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. ഈ കേസിൽ പ്രതിയായ യുവാവിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവിലാണ് വീണ്ടും പുഷ്പ ഗനേഡിവാല വിചിത്രമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 2013 നടന്ന സംഭവത്തിന് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് ഈ കേസിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ആ വിധിയിൽ അവർ പ്രതിയെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, ഇത്തരമൊരു വിവാദമായ നിരീക്ഷണം കൂടി അവർ നടത്തിയിരിക്കുകയാണ്. പ്രതിക്ക് ഒരേ സമയം ഇരയുടെ വായ പൊത്തിപ്പിടിക്കാനും വസ്ത്രമഴിച്ച് ബലാത്സംഗം ചെയ്യാനും സാധിക്കില്ല എന്നതാണ് ഒരു സ്ത്രീ കൂടിയായ ഈ ജഡ്ജിയുടെ കണ്ടെത്തൽ. ഇപ്പോൾ നടന്ന ഈ 2 വിവാദ വിധികൾക്ക് മുൻപ് അവർ മറ്റൊരു വിധി കൂടി പ്രസ്താവിച്ചിട്ടുണ്ട്. വെറും 5 വയസ്സുകാരിക്കെതിരായ ഒരു 50-വയസ്സുകാരന്റെ ലൈംഗികാതിക്രമ കേസിൽ പ്രതിക്ക് അനുകൂലമായ വിധിയാണ് ഇവർ നടത്തിയത്.
ഈ 50-year-old പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുട്ടിയുടെ അമ്മ തന്നെ കാണുകയായിരുന്നു. പാൻറിന്റെ സിബ് അഴിച്ചുകൊണ്ട് കുട്ടിയുടെ രണ്ട് കൈകളിലും മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് അമ്മ കണ്ടത്. അതുതന്നെയാണ് അവർ കോടതിയിൽ പറഞ്ഞതും, താൻ ഇങ്ങനെയൊരു കാഴ്ചയാണ് കണ്ടത് എന്ന്. പീഡിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് കുട്ടിയും പറഞ്ഞിരുന്നു. പക്ഷേ പാൻറിന്റെ സിബ് അഴിച്ചതോ കുട്ടിയുടെ കയ്യിൽ പിടിച്ചതോ പീഡന കേസായി കണക്കാക്കാനാകില്ലെന്നാണ് ഈ ജഡ്ജി പറയുന്നത്. പോക്സോ നിയമപ്രകാരമുള്ള ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരില്ല ഇതെന്നുമായിരുന്നു പുഷ്പ ഗനേഡിവാലയുടെ കണ്ടെത്തൽ. ഇവർ വിവാദമായ വിധിപ്രസ്താവം നടത്തിയ കേസുകളൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും പീഡനവുമായി ബന്ധപ്പെട്ടതാണ് ആ കേസുകളൊക്കെ. ഇരകളായി ഇവരുടെ മുന്നിൽ എത്തിയതാകട്ടെ പ്രായപൂർത്തിയാകാത്ത 18 താഴെയുള്ള പെൺകുട്ടികളും. എന്നിട്ട് പോലും ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിൽക്കാനാണ് ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും പുഷ്പ ഗനേഡിവാല ശ്രമിച്ചത്. ചരിത്രത്തിൽ ഇന്നോളം ഒരു വനിതാ ജഡ്ജിയും, വനിതാ ജഡ്ജി എന്നല്ല ഒരു ജഡ്ജിയും പീഡന കേസുകളിൽ ഇത്രയേറെ വിവാദമായ വിധികൾ പ്രസ്താവിച്ചിട്ടുണ്ടാകില്ല. ഇത്തരത്തിൽ വിധികൾ പ്രസ്താവിക്കുമ്പോൾ ബലാത്സംഗങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണോ ഇതെന്ന് വരെ തോന്നിപ്പോകും. നാഗ്പൂരിൽ നടന്ന ബലാത്സംഗങ്ങളിലേറെയും ഇത്തരത്തിൽ ജഡ്ജിമാരുണ്ടെന്ന ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞാലും സംശയിക്കാനാവില്ല. വിവാദമായ ഈ വിധി വന്നപ്പോൾ തന്നെ ഒട്ടനവധി ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയർന്നിരുന്നു. ഒരു ഇരുമ്പ് ദണ്ട് തുണിയിൽ ചുറ്റി ഒരാളെ തല്ലിക്കൊന്നാൽ എങ്ങനെയാണ് കേസെടുക്കാനാവുക എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. മേൽവസ്ത്രം മാറ്റാതെ മാറിടത്തിൽ തൊട്ടാൽ അത് പീഡനമല്ല എന്ന ഒറ്റ വിധിയോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ കേസൊന്നും ഉണ്ടാവില്ലെന്നും നിയമത്തിൽ അതിന് വകുപ്പില്ലെന്നും പൊതുസമൂഹത്തിനുൾപ്പെടെ തോന്നുന്ന തരത്തിലാണ് ജഡ്ജി പുഷ്പ ഗനേഡിവാലയുടെ നിരീക്ഷണങ്ങളെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് നീതിന്യായ വ്യവസ്ഥിതിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ സ്ത്രീകൾക്കെതിരായി അല്ലെങ്കിൽ ഇരകൾക്കെതിരായി ഇത്തരം വിധികൾ പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്ന കാര്യം ഓർത്താണ്. ഇത്തരം വിധികൾ തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വാർത്തകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ ഒന്നുമല്ല, പരമോന്നത പീഠത്തിലിരിക്കുന്ന ഒരു ജഡ്ജിയിൽ നിന്നും ഇത്തരം നിരീക്ഷണങ്ങളും പരാമർശങ്ങളും വരുന്നിടത്താണ് ഇവയൊക്കെ വലിയ ചർച്ചയ്ക്ക് വഴിവയ്ക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും.